ആദ്യത്തെ അപ്ഡേറ്റ് ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ്. ആർ സി ബിയുടെ ക്യാപ്റ്റൻ അത് ഡുപ്ലസി ആണ്. എന്നാൽ താരത്തിന് 40 വയസ്സ് ആകാറായി. ആർ സി ബിക്ക് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. ഇപ്പോഴത്തെ ആർ സി ബി കെ എൽ രാഹുലിനെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. രാഹുലിനെ ആർ സി ബിയുടെ ക്യാപ്റ്റനാക്കാൻ അവർക്ക് സമ്മതമാണ്. രാഹുൽ നേരത്തെ പഞ്ചാബിലായിരുന്നു. എന്നാൽ താരത്തിന് അവിടെ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ലക്നൗ ടീമിലേക്ക് മാറി. എന്നാൽ ലക്നൗ ടീമും രാഹുലിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ ആർ സി ബി രാഹുലിനെ വലിയ ഓഫർ കൊടുത്തുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മുൻപ് ആർ സി ബി ടീമിൽ കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ. രാഹുൽ ആർ സി ബിയുടെ ക്യാപ്റ്റനായാൽ അത് അവർക്ക് ഗുണകരമാണ്. മാർച്ച് 22 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. രാഹുൽ ആർ സി ബിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡ്യയ്ക്ക് പരിക്കായത് മുംബൈക്ക് തിരിച്ചടിയായിരുന്നു. ഇപ്പോഴത്തെ അടുത്തൊരു പണി കിട്ടിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെ. സൂര്യകുമാറിനെ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അവസാനം കളിച്ച T20 സൂര്യകുമാറിനെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൂര്യയുടെ ഇഞ്ചുറി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സൂര്യയ്ക്ക് 2 മാസത്തോളം റെസ്റ്റ് വേണമെന്നാണ് റിപ്പോർട്ട്. വരാൻ പോകുന്ന അഫ്ഗാനിസ്ഥാൻ സീരീസിലൊന്നും സൂര്യകുമാറില്ല. ഐ പി എല്ലിന് മുന്നേ താരത്തിന് റിക്കവർ ആകാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. സൂര്യകുമാർ കളിച്ചില്ലെങ്കിൽ അത് മുംബൈ ഇന്ത്യൻസിന് ക്ഷീണമാണ്. സൂര്യകുമാറിന് സർജറി വേണ്ടി വന്നാൽ താരത്തിന് പിന്നെ ഐ പി എൽ കളിക്കാൻ സാധിക്കില്ല. സൂര്യകുമാർ ഐ പി എൽ 2024 ചിലപ്പോൾ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സച്ചിന്റെ മകനുമായി ബന്ധപ്പെട്ടതാണ്. സച്ചിന്റെ മകൻ കുറെ കാലമായിട്ട് മുംബൈ ഇന്ത്യൻസിലാണ്. പക്ഷെ താരത്തിന് ഇതുവരെ മുംബൈ ഇന്ത്യൻസ് ശരിക്ക് കളിപ്പിച്ചിട്ടില്ല. താരത്തിന് മുംബൈ ഇന്ത്യൻസിൽ ഗതി പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അർജുൻ ടെണ്ടുൽക്കറും മുംബൈ മാനേജ്മെന്റും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. അർജുൻ മുംബൈ വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അർജുനനെ ട്രേഡ് ചെയ്യാൻ സി എസ് കെ രംഗത്തുണ്ട്. സച്ചിന്റെ മകനെ സി എസ് കെയിലേക്ക് എത്തിക്കാനാണ് അവരുടെ പദ്ധതി. സി എസ് കെ ഇതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അർജുൻ സി എസ് കെയിൽ എത്തിയാൽ താരത്തിന്റെ ഭാവി തന്നെ മാറിമറിയും. സി എസ് കെ ഒരുപാട് അവസരങ്ങൾ അർജുനന് കൊടുക്കും. എന്തായാലും അർജുൻ ടെണ്ടുൽക്കർ മുംബൈയുമായിട്ട് തെറ്റിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.